ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ്. നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വണ്ടി കുറേ നേരം വെച്ചിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി മിസ്സിംഗ് ആയിട്ട് ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ആ കംപ്ലയിൻറ്റും പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ വണ്ടി വെച്ചിരുന്നു, കാലത്ത് വെച്ച് വൈകിട്ട് എടുത്ത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് സംഭവം ശരിയാണ്, നല്ല രീതിയിലുള്ള മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കാർബറേറ്ററാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം. അപ്പോൾ നമ്മൾ കാർബറേറ്റർ യൂണിറ്റ് ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പം നിലവിൽ നമുക്ക് അതിനകത്ത് പറയത്തക്ക ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അതിനകത്ത് ഈ കാർബറേറ്റർ വാക്യൂം പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തേയ്മാനം കാണുന്നുണ്ട്. അതേപോലെ തന്നെ കാർബറേറ്ററിൻ്റെ ഈ വാക്യൂം പിസ്റ്റിൻ്റെ സൈഡിലും ചെറിയൊരു തേയ്മാനമുണ്ട്. അപ്പോൾ തൽക്കാലം വാക്യൂം പിസ്റ്റൺ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അതിനും മാത്രം റഫ്നെസ്സൊന്നും വാക്യൂം പിസ്റ്റിന് വന്നിട്ടില്ല. കാർബറേറ്ററിൻ്റെ ഉള്ളിൽ വാക്യൂം വർക്ക് ചെയ്യുന്ന ഭാഗമാണത്, അതിൻ്റെ അടിഭാഗത്തേക്ക് നോക്കുമ്പോൾ അറിയാം ഒരു സൈഡ് തേയ്മാനമുണ്ട് അത്യാവശ്യം. പക്ഷേ നമുക്കിത് കാർബറേറ്റർ അസംബ്ലി പാടി മാറ്റാനേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ വാക്യൂം പിസ്റ്റൺ കാർബറേറ്റർ അസംബ്ലി മാറ്റുമ്പോൾ ഏകദേശം നമുക്കൊരു 5000 രൂപ 5500 രൂപ നമുക്ക് കോസ്റ്റ് വേണ്ട കേസാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വാക്യൂം പിസ്റ്റൺ മാത്രം മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്ത് വിടാറ്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല, കാരണം വാക്യൂം പിസ്റ്റണിനേക്കാൾ കൂടുതൽ തേയ്മാനം കാർബറേറ്ററാണ്. അതിനുശേഷം നമുക്ക് വാക്യൂം പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന ഈ നീഡിലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ കറക്റ്റീവ് ഗിയർ ഫോർക്കിൻ്റെ ഭാഗം, അതായത് വാക്യൂം പിസ്റ്റൺ വർക്ക് ചെയ്യണ ആ പിന്നിൻ്റെ ഭാഗം ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും. അവിടെ ശരിക്കും ഒരു ക്ലാവ് പിടിച്ചിട്ട് ഒരു ശരിക്കും ആ പിന്നിൽ ലോഡാവാണ്. ഇതുകൊണ്ട ശരിക്കും പിന്നിൽ ലോഡാവുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പുതിയ പിന്നാണിത്. അതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് കാണണം. ഇതിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഈ സൈഡിൽ ആ പിന്നുമ്പോൾ ശരിക്കും കയറി ജാമാവാം. ഈ വാക്യൂം പിസ്റ്റൺ ഈ കാർബറേറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വാക്യൂം വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക. അതിൻ്റെ സ്ലൈഡർ വർക്ക് ചെയ്യുന്നത് വാക്യൂം വെച്ചിട്ടാണ്. നമുക്ക് മറ്റുള്ള വണ്ടികൾ, അതായത് 100cc മോഡൽ അല്ലെങ്കിൽ 125cc മോഡൽ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും 100cc വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ആക്സിലേറ്റർ കേബിൾ വെച്ചിട്ടാണ് ത്രോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുക. ഇത് ശരിക്കും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വായു പ്രവാഹത്തിൻ്റെ വേഗതയ്ക്ക് അനുസരിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ പിന്നും അതിൻ്റെ ഉള്ളിൽ കയറി ലോഡായിട്ട് നിന്നാലും ഈ സെയിം പ്രോബ്ലം തന്നെ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു കംപ്ലയിൻ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പിന്ന് നമ്മളിപ്പോൾ പുതിയ പിന്ന് മേടിച്ചിട്ടുണ്ട് മാറ്റാനായിട്ട്. നിലവിൽ ഹോണ്ടയിൽ നമുക്കിത് അവൈലബിൾ അല്ല, കിട്ടലില്ല. സാധാരണ ഓർഡർ കൊടുത്താലും കിട്ടാറില്ല. ഹീറോൻ്റെയിലാണ് നമ്മളിപ്പോൾ അത് എടുത്തേക്കുന്നത്. ഐറ്റത്തിൻ്റെ ആ നീഡിൽ സെറ്റിന് മാത്രം 205 രൂപ കോസ്റ്റ് വരുന്നുണ്ട്, ആ പിന്നും അതിൻ്റെ നീഡിലും കൂടിയിട്ട്. നീഡിൽ ശരിക്കും നമുക്ക് ഇതുമ്പോൾ മാച്ചാവില്ല, കാരണം അത് യൂണിക്കോണും ഹീറോയിലും രണ്ട് മോഡലാണ്. പക്ഷേ ഈ പിന്ന് മാച്ചിങ്ങാണ്. പക്ഷേ ഈ പിന്ന് മാത്രമായിട്ട് നമുക്ക് മറ്റേപ്പാടും കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിതിങ്ങനെ ചൂസ് ചെയ്യണത്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കുക, ഏകദേശം ഒരു 85%ഓളം കംപ്ലയിൻറ്റ് മാറിക്കൊള്ളും. 100% മാറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി കാർബറേറ്ററിന് അത്രയ്ക്കും തേയ്മാനമുണ്ട്. എന്നാലും നമുക്കൊരു പരമാവധി വലിയ തലവേദനയൊക്കെ കൊണ്ട് ഒഴിവായി ഒരുവിധം സ്മൂത്തായിട്ട് ഓടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പരമാവധി ഉപയോഗിക്കുക. അതിനുശേഷം നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലി മാറ്റുന്നതിനെ പറ്റി ചിന്തിക്കുക. കാരണം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ പറഞ്ഞ കംപ്ലയിൻറ്റുകളൊക്കെ. ഒരുപാട് വണ്ടികൾക്ക് ഉണ്ടത്, ഒരുപാട് വണ്ടികൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കംപ്ലയിൻറ്റ്. കാരണം വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്, എത്തനോളിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് തന്നെ. കാർബറേറ്റർ എന്ന് പറയുമ്പോൾ ബേസിക്കലി അലുമിനിയമാണ് അതിൻ്റെ കേസൊക്കെ. അപ്പോൾ അതിനകത്ത് റിയാക്ഷൻ നടക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ് ഈ കാണാം. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ ഒരു പരിഹാര മാർഗ്ഗമാണ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പുതിയ കാർബറേറ്റർ മേടിച്ച് വെച്ചാലും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പെട്രോൾ ഇപ്പോഴത്തെ E20 പെട്രോളാണ്. എത്തനോള് മിക്സ് ചെയ്ത് 20% എത്തനോള് മിക്സ് ചെയ്ത പെട്രോളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ ഹോളിനകത്തൊക്കെ ചെറിയ ചെറിയ ക്ലാവ് ശരി ക്ലാവ് പോലെ പിടിച്ചത്. അത് നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ ക്ലീനർ ഈ സ്പ്രേ ഉപയോഗിച്ചിട്ട് വേണം അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. തന്നെയല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് കൂടുതലായിട്ട് വന്ന ഭാഗങ്ങൾ ഒരുപക്ഷെ ഓവർഫ്ലോൻ്റെ വരാനുള്ള സാധ്യതയും നിലവിൽ കാർബറേറ്ററിനുണ്ട്. അപ്പോൾ പരമാവധി നമ്മളിപ്പോൾ നീഡിൽ മാറ്റി കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിങ് അധികമായിട്ട് വരുന്ന സമയത്തോ നമുക്ക് കാർബറേറ്റർ മാറ്റുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി. അപ്പോൾ അത് നോക്കാം. അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കിന് കേട്ടോ. നിലവിൽ നീഡിൽ മാറ്റേണ്ട ബാക്കിയതൊക്കെ ക്ലീൻ ചെയ്യണം, റീസെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം നമ്മൾ നോക്കിയായിരുന്നു. പ്ലഗ് അത്യാവശ്യം ഒരുവിധം ഒരു അവസ്ഥയിലേക്ക് എത്തിയാണ്. അപ്പോൾ ഞാൻ ആ പ്ലഗ് മാത്രമായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ പ്ലഗ് ഇപ്പോൾ ഇട്ടേക്കണത്, പഴയ പ്ലഗ് ഓൾറെഡി ടാങ്കിൻ്റെ ബാഗിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ എയർ ഫിൽറ്ററും കൂടി നമ്മൾ നോക്കിയിട്ടുണ്ട്. എയർ ഫിൽറ്റർ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. അത് വലിയ മോശമായിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്ന് ക്ലീനായി തുടച്ച് ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഇത്രയും കേസാണ് നമുക്ക് ഈ വണ്ടിക്ക് വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യണം, മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് കേട്ടോ. മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണേ, വേറെ കംപ്ലയിൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കംപ്ലയിൻറ്റിനെ നമുക്ക്
അപ്രോക്സിമേറ്റ് അത്ര കോസ്റ്റ് വരും എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി ഞാൻ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേ കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്തോളൂ. വണ്ടി വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ, കഴിഞ്ഞ് കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ, വിളിച്ചോളാം. ഓക്കെ.